സൈന്യത്തിലെ അഗ്നിവീർ പദ്ധതിയും മെഡിക്കൽ പ്രവേശനത്തിനുള്ള വിവാദമായ കേന്ദ്രീകൃത നീറ്റ് പരീക്ഷയും നിർത്തലാക്കില്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അഗ്നിവീർ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുമെന്നും നടപ്പാക്കില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് നിർമ്മലാ സീതാരാമൻ രംഗത്ത് വരുന്നത്. ഇത് രാഹുലിന് തന്നെ വലിയ തിരിച്ചടിയാകും. പോരാട്ട വീര്യവും ശാരീരിക ക്ഷമതയുമുള്ള ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തുന്നതിനാണ് അഗ്നിവീർ പദ്ധതി. രാജ്യസുരക്ഷയ്ക്കായി അഗ്നിവീർ പദ്ധതി തുടരുമെന്ന് തന്നെയാണ് മന്ത്രി രാഹുലിന്റെ മുഖത്തടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യു പി എ സർക്കാരിന്റെ 10 വർഷക്കാലത്ത് പ്രധാനപ്പെട്ട പ്രതിരോധ വാങ്ങലുകൾ ഒന്നും തന്നെ നടത്താതെയും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലും ഇല്ലാതെയും സൈന്യത്തെയും സേനകളെയും ഒക്കെ ദുർബലമാക്കിയെന്നും പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ പേര് പറയാതെ പറഞ്ഞുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അഗ്നിവീർ പദ്ധതി എന്നത് നമ്മുടെ സായുധ സേനയിൽ അത്യന്താപേക്ഷിതമായ മാനവ വിഭവശേഷി മാനേജ്മെന്റ് മാറ്റമാണ്. കാരണം വളരെ ലളിതമാണ്. ഇപ്പോൾ നമ്മുടെ സായുധ സേന ഏകദേശം 32 മുതൽ 33 വയസ്സ് വരെ താരതമ്യേന പ്രായമുള്ള സായുധ സേനയാണ്. ഇത് ഏകദേശം 25-26 വർഷമായി കുറയ്ക്കുകയും ഭാരത സായുധ സേനയെ ഒരു യുവ പോരാട്ട സേനയായി നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതൊരു പോരാട്ട പ്രവർത്തനത്തിന്റെ ആവശ്യകതയാണ്. നമ്മുടെ അതിർത്തി കാക്കാനും പർവ്വതങ്ങൾ കയറാനും തീവ്രവാദികളോട് പോരാടാനും നമുക്ക് യുവ സൈനികരെ ആവശ്യമുണ്ട്. ഈ പ്രവർത്തന ആവശ്യത്തിനുള്ള പരിഹാരമാണ് അഗ്നിവീർ എന്ന് പറയുന്നത്. പ്രതിരോധ ബജറ്റിലെ പെൻഷനുകൾക്കുള്ള വിഹിതം കുറയ്ക്കുകയും അതുവഴി ഏറ്റവും പുതിയ ആയുധങ്ങളും ഉപകരണങ്ങളും വാങ്ങാൻ സായുധ സേനയെ സഹായിക്കുകയും ചെയ്യും എന്നതാണ് ഈ പദ്ധതിയിലൂടെ അധിക നേട്ടം. അഗ്നിവീറിനെ കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നിരുന്നു. കാർഗിൽ വിജയ ദിവസം കാർഗിൽ വെച്ച് തന്നെ അദ്ദേഹം അഗ്നിവീറുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. കടമെടുപ്പിനും കേന്ദ്രം അനുവാദം നൽകുന്നില്ലെന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സർക്കാരുകളുടെ ആരോപണം തീർത്തും തെറ്റാണെന്നും രാജ്യസഭയിൽ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയവേ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. യു പി എ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതും സുപ്രീം കോടതി റദ്ദാക്കാതിരുന്നതുമാണ് നീറ്റ് പരീക്ഷ. മെഡിക്കൽ പ്രവേശനത്തിൽ വൻ കൊള്ള നടത്തിയിരുന്ന ലോബിയാണ് നീറ്റ് പരീക്ഷയ്ക്കെതിരെ രംഗത്തുള്ളതെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. നീറ്റ് പരീക്ഷ ഒഴിവാക്കി സംസ്ഥാനങ്ങൾക്ക് പരീക്ഷ നടത്താൻ അനുമതി നൽകണമെന്നും അഗ്നിവീർ പദ്ധതി നടപ്പാക്കണമെന്നുമടക്കമുള്ള മുൻ ധനമന്ത്രി പി ചിദംബരത്തിന്റെ 5 ആവശ്യങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. യു പി എ സർക്കാർ നടപ്പാക്കാതിരുന്ന 400 രൂപ മിനിമം കൂലി ആവശ്യം ഉന്നയിച്ചതിനെയും മന്ത്രി ചോദ്യം ചെയ്തു. കേരളത്തിന്റെ വികസനത്തിനായി കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ലെന്ന പരാതി തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ധനമന്ത്രി ഏറെ സമയം ചിലവഴിച്ചു. ധനകമ്മീഷൻ ശുപാർശ ചെയ്യുന്നതും ഭരണഘടനാപരമായ അവകാശവുമായ 3% വായ്പ എടുക്കുന്നതിന് തടസ്സമില്ല. അധിക വായ്പ എടുക്കാനും പ്രത്യേക അനുമതി നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് വിവേചനമില്ല എന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന് 4,900 കോടിയും മുൻ 2 വർഷങ്ങളിൽ 4,600 കോടിയും അധിക വായ്പയാണ് അനുവദിച്ചത്. കേന്ദ്രവുമായി ചർച്ച ചെയ്ത രമ്യമായി പരിഹരിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. കേരളത്തിന്റെ ആവശ്യം സ്റ്റേ ചെയ്തതുപോലുമില്ല. കേന്ദ്രത്തിന്റെ നികുതി വിഹിതത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കുള്ള 41-42% നൽകുന്നില്ലെന്നത് തെറ്റാണ്. മൊത്തം നികുതി വരുമാനത്തിന്റെ ശതമാനമല്ല, സെസ് സർചാർജ്, നികുതി പിരിവിന്റെ ചിലവ് തുടങ്ങിയവ കിഴിച്ച സി എ ജി അംഗീകരിച്ച തുകയുടെ 41% നൽകുന്നത്. യു പി എ കാലത്തുണ്ടായിരുന്ന 82,000 കോടി രൂപയുടെ കുടിശ്ശിക 2022 മാർച്ചിൽ താനാണ് വിതരണം ചെയ്തതെന്നും ധനമന്ത്രി കേരള സർക്കാരിനെതിരെ പറഞ്ഞു.